നമസ്കാരം, ഷുജി രവിയാണ്. ആട് വളർത്തലിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ കൃഷിരീതി തികച്ചും വ്യത്യസ്തമാണ്. സാധാരണ ആട് വളർത്തുന്നവരെല്ലാവരും കൈത്തീറ്റയ്ക്ക് വേണ്ടിയിട്ട് അധികം പണം കൊടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, കൈത്തീറ്റ കൊടുക്കാറേയില്ല. കൈത്തീറ്റ കൊടുക്കാതെ വെറും പുല്ല് മാത്രം കൊടുത്താണ് ആടുകളെ വളർത്തുന്നത്. അതോടൊപ്പം തന്നെ നല്ല ഇനം മലബാറി ആടുകളെ നിലനിർത്തിക്കൊണ്ട് പോകണം, അതിൽ നിന്ന് നല്ലൊരു വരുമാനം കണ്ടെത്തണം എന്ന് ശാഠ്യമുള്ള ഒരു കർഷകനെയാണ് ഇന്ന് ഈ വീടിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ പേര് കോശി വർഗീസ്. പത്തനംതിട്ട ജില്ലയിൽ മാരാമണാണ് ഞാൻ താമസിക്കുന്നത്. മുമ്പ് 17 വർഷമായിട്ട് എനിക്ക് ആടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഒരു മീഡിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ അവിടെ ജോലി ഇല്ലാതെയായ ശേഷം ഇപ്പോൾ 1 വർഷമായി വ്യാവസായികമായിട്ട് ആടുകളെ വളർത്താമെന്ന് കരുതി ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. കോശിചേട്ടൻ്റെ കൂടെ നിൽക്കുന്നത് കോശിചേട്ടൻ്റെ മകനാണ് ബ്ലസൻ. ബ്ലസൻ, നിങ്ങളുടെ ഈ ഫാമിനെ കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞത് ഇവിടെ നിങ്ങൾ കൈത്തീറ്റ കൊടുക്കാതെയാണ് ആടുകളെ വളർത്തുന്നതാണ്. എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കൈത്തീറ്റി കുറച്ചത്. ഇവിടെ ഞങ്ങൾ കൈത്തീറ്റിയായിട്ട് ഇത് കൊടുക്കാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. കൈത്തീറ്റി പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ലെന്നല്ല, വെള്ളം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഗോതമ്പ് തവിട് ഞങ്ങൾ 1 നേരം 2 കിലോ കലക്കിയാണ് കൊടുക്കുന്നത്. അതും വെള്ളം കുടിക്കാനും വേണ്ടി മാത്രമാണ്. 1 നേരം 2 കിലോ. എത്ര ആടുകൾക്കാണ് 1 നേരം ഈ 2 കിലോ ഗോതമ്പ് തവിട് കൊടുക്കുന്നത്? 29 ആടുകൾക്ക്, അതായത് ഈ അതും അതിൻ്റെ കുട്ടികളും കൂടെ ചേർന്നാണ് 29. 29 ആടുകൾക്ക് 1 നേരം 2 കിലോ ഗോതമ്പ് തവിട് മാത്രമാണ് ഇവിടെ കൈത്തീറ്റയായിട്ട് കൊടുക്കുന്നത്. അതെ അതെ. ഓക്കെ, അപ്പം രാവിലെയും വൈകുന്നേരമാണോ ഈ വെള്ളം കൊടുക്കുന്നത്? ഇത് രാവിലെ 11 മണി ആകുന്നതിന് മുമ്പ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുക്കും. അതിനകത്ത് 2 കിലോ ഈ 2 ചരുവം വെള്ളത്തിലാണ് ഇത്രയും ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം 1-5 മണിക്ക് ശേഷം അതും ഇതുപോലെ തന്നെ കൊടുക്കും. വേറെ എന്ത് തീറ്റയാണ് കൊടുക്കാറ്? വേറെ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പ്ലാവില കിട്ടുന്നുണ്ട്. ഇപ്പം ഈ മരം വെട്ടുന്ന ആളുകളോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തൊക്കെ ആളുകളൊക്കെ എവിടെയെങ്കിലും പ്ലാവ് വെട്ടുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർ ഞങ്ങളെ വിളിച്ച് പറയും. പിന്നെ അത് തന്നെയല്ല, അതിനെയും പ്ലാവില കിട്ടിയില്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ആടിനെ വളർത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടംപോലെ പുല്ല് കണ്ടത്തിൽ ഞങ്ങൾക്ക് പോയാൽ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഞങ്ങൾ ഈ തായ്ലാന്റിലെ സൂപ്പർ നേക്കർ എന്ന് പറഞ്ഞ ഒരു പുല്ല് വെച്ച് കൊടുപ്പിച്ചിട്ടുണ്ട്. അത് എത്ര സെന്റ് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്? അത് എത്ര സെന്റ്? 15 സെന്റ് സ്ഥലത്തില്. ഈ 15 സെന്റ് സ്ഥലത്തിലെ പുല്ല് നമുക്ക്, അതായത് ആവശ്യം വരുന്ന സമയത്ത്, മറ്റു സാധനങ്ങളൊന്നും കിട്ടാതെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ, സൂപ്പർ നേപ്പർ പുല്ല് എങ്ങനെയുണ്ട്? എത്ര ദിവസം കൂടുമ്പോൾ നമുക്ക് വെട്ടാൻ പറ്റും? നമുക്ക് ആടുകൾക്ക് കൊടുക്കുവാണെങ്കിൽ 25 ദിവസം കൂടുമ്പോൾ വെട്ടാം. 25 ദിവസം കൂടുമ്പോൾ ഇത് വെട്ടിക്കൊണ്ടിരിക്കാൻ പറ്റും. ചേട്ടൻ, ഈ ആട് വളർത്തലിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? എനിക്ക് 10-15 വർഷം ജോലി ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞതിന് ശേഷം അത് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടതായ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആട് വളർത്തൽ ആരംഭിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. അതിന് പ്രത്യേകമായിട്ട് കാരണം, എനിക്ക് വെള്ളപ്പൊക്ക സമയത്ത് ഒരു 10-79 കോഴി കരിങ്കോഴികളുണ്ട്, അതൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പഞ്ചായത്തിൽ മൃഗാശുപത്രിയിലുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അപേക്ഷ കൊടുത്തായ സാഹചര്യത്തിൽ എൻ്റെ അപേക്ഷയോടെ സ്വീകരിച്ചു വെച്ചു. കുറേ ഒരു 5-6 മാസം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ മൃഗാശുപത്രിയിലെ ഡോക്ടർ എന്നെ വിളിക്കുകയുണ്ടായി, ഇങ്ങനെയൊരു സ്കീമുണ്ട്, ആടിനെയാണ് കൊടുക്കുന്നത്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനുവേണ്ടി താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ആദ്യമായിട്ട് തുടങ്ങുകയാണോ എന്ന് ചോദിച്ചപ്പോൾ, മുമ്പ് ഇങ്ങനെ ആട് വളർത്തലുണ്ടായിരുന്നു, എന്നാലും കോശി ഒരു കാര്യം ചെയ്യുക, ഇന്നപോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ക്ലാസ്സുണ്ട്, 3 ദിവസത്തെ ക്ലാസ്സുണ്ട് തിരുവല്ല മഞ്ഞാടിയിലാണ്. അവിടെ പോയി ആ ക്ലാസ്സിന് പങ്കെടുത്തിട്ട് കാര്യങ്ങൾ കുറേ കൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആ ക്ലാസ്സിനും പങ്കെടുത്തു. വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ 1 ദിവസം 2 ഡോക്ടർമാർ വീതം ഇങ്ങനെ ക്ലാസ് എടുക്കുകയുണ്ടായി. കുറേ കൂടെ ധൈര്യം കിട്ടി. അതെങ്കിൽ പിന്നെ അങ്ങനെ ആരംഭിക്കാമെന്ന് കരുതി. അങ്ങനെയാണ് ഈ ആടുകളെ വളർത്തുവാനായിട്ട് ഞാൻ താല്പര്യം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് സഹായം എന്തെങ്കിലും കിട്ടിയിരുന്നോ? സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട്. 11 ആടിനെയാണ് എനിക്ക് ലഭിച്ചത്. 11 ആടുകൾ, ഏതൊക്കെ തരം ആടുകളാണ് കിട്ടിയത്? മലബാറി ക്രോസും തനി മലബാറി. ഇതാണ് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്ത്, കാരണം ഈ ചോദ്യം ചോദിക്കാൻ കാര്യം, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടോ? അതായത് ആൾക്കാരെല്ലാം പറയാറുണ്ട് സർക്കാർ എന്തെങ്കിലും ഒരു സ്കീം പ്രഖ്യാപിച്ചാൽ അത് കിട്ടത്തില്ലെന്ന്. അപ്പൊ ചേട്ടൻ അത് കിട്ടിയിട്ടുണ്ട്? ചേട്ടനാണെങ്കിൽ കൂടിൻ്റെ വരെ അവരെ എഴുതിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഏത് പഞ്ചായത്തായിരുന്നു? തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത്. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഈ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കിട്ടുമെന്നുള്ള ഒരു ഉറപ്പാണ്? തീർച്ചയായിട്ടും.
ശരിക്കും എനിക്ക് ഇതൊരു പുതിയ അറിവാണ്, കൈത്തീറ്റ കൊടുക്കാതെ നമുക്കിവിടെ നാട്ടിൽ ആടുകൾ വളർത്താൻ പറ്റുമെന്നുള്ളത്. ശരിക്കും ഈ കൈത്തീറ്റ കൊടുക്കാതെ പുല്ല് മാത്രം കൊടുത്ത് വളർത്തുന്നുണ്ട്, എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ? ഇത് ശരിക്കും ദോഷം വല്ലതും സംഭവിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാലും ഞാൻ ഇത് ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, കൈത്തീറ്റ ഇനി എന്തെങ്കിലും അധികമായിട്ട് കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൈത്തീറ്റ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കൊടുക്കുന്ന പച്ചലക്കകത്തിൽ അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എല്ലാ ഗുണങ്ങളും അതിനകത്ത് നിന്ന് കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ധൈര്യമായത്. ഈ പുല്ല് മാത്രം കൊടുത്ത് വളർത്തുന്നുണ്ട്, ആടുകൾക്ക് എന്തെങ്കിലും ക്ഷീണമോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, പാലിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ കാര്യത്തിലോ ഒക്കെ ആയിട്ട്? അങ്ങനെ ക്ഷീണമായിട്ട് ഇവിടെ ഇതുവരെയും ഒരു ആടുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല, ക്ഷീണം ഉണ്ടായിട്ടില്ല. പാലാണെങ്കിലും ഇപ്പം പ്രസവിച്ച ആടിനാണെങ്കിലും ഒരു 1 ലിറ്റർ പാലിന് മേളിൽ കിട്ടുന്നുണ്ട്. 1 ലിറ്റർ പാലിന് മേളിൽ കിട്ടുന്നുണ്ട് ഈ പുല്ല് മാത്രം കൊടുത്തിട്ട്. അടുത്ത എന്റെ ചോദ്യം, ഇവിടെ ഏത് തരം ആടുകളെയാണ് വളർത്തുന്നത്? ഇവിടെ മലബാറി ക്രോസും മലബാറി ആടുമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പൊ നിൽക്കുന്ന മുട്ടൻ ഒറിജിനൽ മലബാറിയാണ്. ഈ ഒറിജിനൽ മലബാറി നിർത്താനുണ്ടായ ഒരു ഛേദോ വികാരം എന്താണ്? കാരണം എല്ലാവരും ബീറ്റൽ അല്ലെ സിറോഹി പോലുള്ള അന്യ സംസ്ഥാന ആടുകളെയാണ് ക്രോസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് മലബാറി നിർത്തിയത്? ഈ ഒറിജിനൽ മലബാറിക്ക് എപ്പോഴും നമുക്ക് വിപണന സാധ്യത കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒറിജിനൽ അതിന്റെ ആ ഒരു തനി ജനസിനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് വിപണനം ചെയ്യാൻ വേണ്ടിയാണ് ആ ഒറിജിനൽ മലബാറി മുട്ടനാടിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ വെള്ള മലബാറി ആടുകൾക്ക് എപ്പോഴും ഒരു മോഹവല തന്നെ വിപണിയിലുണ്ടല്ലേ, അത് മുതലെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് മലബാറി വൈറ്റ് ആടുകളെ നിർത്തിയിരിക്കുന്നത്. ചേട്ടോ, ഇവിടെ കൈത്തീറ്റ കൊടുക്കാതെ പുല്ല് മാത്രമാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ കൊടുത്തു വളർത്തുന്നത് കൊണ്ട് നമ്മുടെ കൂട്ടിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടുണ്ടോ? ഇതുവരെ രോഗങ്ങളായിട്ട് ഒന്നും വന്നിട്ടില്ല. എങ്കിൽ തന്നെയും ഈ പുല്ല് മഞ്ഞുവെള്ളത്തോടുകൂടിയോ അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയങ്ങളിൽ അതിന് ചാണകം പോലെ പോകാറുണ്ട്. അതിന് ഞങ്ങൾ ചെയ്യുന്നത് 2 നേരം രാവിലെയും ഉച്ച കഴിഞ്ഞും പുല്ല് കൊടുക്കും. അതിനിടയ്ക്കുള്ള 3 നേരം പ്ലാവില, ജാതിയടല, റംബൂട്ടാൻ്റെ ഇല, ഇങ്ങനെയുള്ള ഇലകൾ മാത്രം കൊടുത്താണ് ഞങ്ങൾ. ഏതൊക്കെ നേരങ്ങളിലാണ് നമ്മൾ തീറ്റ കൊടുക്കാറ്? രാവിലെ 8 മണിയാകുമ്പോൾ ആദ്യമേ പ്ലാവിലയോ മറ്റ് ഇലകളോ കെട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ പാത്രമുണ്ട് അതിനകത്ത് കൊടുക്കും. അതിനുശേഷം വെള്ളം കൊടുത്തതിന് ശേഷമാണ് പുല്ല് പിന്നീട് കൊടുക്കുന്നത്. എത്ര നേരം കൊടുക്കാറുണ്ട് മൊത്തത്തിൽ ഒരു ദിവസം? ഒരു 5 പ്രാവശ്യം പുല്ലും ഇലകളും കൊടുക്കാറുണ്ട്. നിങ്ങളുടെ കൂട്ടിൽ വന്നപ്പോൾ ഓരോ ആടിൻ്റെ കഴുത്തിൽ ഓരോ ടോക്കൺ നമ്പർ കാണുന്നുണ്ട്, അത് ശരിക്കും എന്താണ്? അത് അതിൻ്റെ പേരാണ്, ഓരോ ആടിൻ്റെയും പേരാണ് ആ നമ്പറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അങ്ങനെ ഇട്ടാലുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കൊരു മുട്ടനാടുണ്ട്, ആ ആടിൻ്റെ പേര് 1, പിന്നെ ഒരു മലബാറി ആടുണ്ടെങ്കിൽ ആ ആടിൻ്റെ പേര് 2 എന്നാണെങ്കിൽ, ആ നമ്പർ 2 എന്നാണെങ്കിൽ അതിനുണ്ടാകുന്ന കുഞ്ഞ് ഇപ്പം ഇവിടെ 29 ആടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആട് പ്രസവിക്കുമ്പോൾ 30-ാണ് ആ കുഞ്ഞുണ്ടായെന്നുണ്ടെങ്കിൽ ആ ആടിൻ്റെ ആട്ടിൻകുട്ടിയുടെ പേര് 30 എന്നായിരിക്കും. അപ്പോൾ ആ ആട്ടിൻകുട്ടിക്ക് നമ്മൾ 30 എന്നുള്ള ടോക്കൺ നമ്മൾ ഇടും. അപ്പോൾ നമുക്ക് ഈ രജിസ്റ്ററൊക്കെ പരിശോധിക്കുമ്പോൾ അത് എന്നാണ് ജനിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ കളർ ടോക്കൺ ഇട്ടത്. അതുതന്നെയല്ല, നമുക്ക് ആടിനെ ക്രോസ് ചെയ്യിക്കുന്ന സമയം നമ്മൾ എഴുതി വെക്കും. അപ്പം എഴുതി വെക്കുമ്പോൾ ഏതാടിനെ ഏതാടുമായിട്ടാണ് ചേർത്തത്, അന്നേരം ആ ആടിൻ്റെ നമ്പർ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആടിനെ വളർത്തുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്? ഞങ്ങളിവിടെ വിൽക്കുന്നത് പാല് കൊടുക്കുന്നുണ്ട് 100 രൂപ വിലയ്ക്ക്, അതിൻ്റെ കാഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ചാക്കിന് 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് ഉണങ്ങിയാൽ ഉടൻ തന്നെ അന്നേരം തന്നെ അത് പോകുന്നു. ആട്ടുംകാഷ്ടം നല്ല മാർക്കറ്റുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലൊക്കെ നല്ല കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് അതിന് പെട്ടെന്ന് വിറ്റുപോകാനുള്ള സാധ്യത. പിന്നെ ഇവിടെ കുട്ടികളെ വിൽക്കുന്നത് എങ്ങനെയാണ്? കുട്ടികളാണോ വലിയ ആടുകളാണോ വിൽക്കുന്നത്? ഞങ്ങളിപ്പം കുട്ടികളെയാണ് ഇപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെയും തള്ളയും കൂടെ കൊടുക്കണമെന്നുള്ള പ്ലാൻ. ഇവിടുത്തെ മാർക്കറ്റ് വില എങ്ങനെയുണ്ട് ആടുകളുടെ? ആടുകൾക്ക് ഇവിടെ കിലോ 375. 375? ഇവിടുത്തെ നമ്മുടെ മലബാറി നല്ല പ്യുർ വൈറ്റ് ആടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? അതിന് ഞങ്ങൾ ചില മലബാറി ആടുകളെ മോഹവിലയ്ക്ക് കൊടുക്കാറുണ്ട്, മറ്റുള്ളതിന് ഞങ്ങൾ 375 രൂപ കിലോ 375 എന്നുള്ള നിരക്കിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ ഏകദേശം 10-29 ആടുണ്ടെന്ന് പറഞ്ഞു. ഇത് നോക്കാനായിട്ട് നിങ്ങളുടെ കുടുംബം മാത്രമാണോ അതോ ജോലിക്കാരെന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ജോലിക്കാരെ ആരെയും വെച്ചിട്ടില്ല, ഞാനും എൻ്റെ വൈഫും കൂടെയാണ് ഇത് കൂടുതലും നോക്കുന്നത്. വൈഫാണ് കൂടുതൽ സമയവും ഇതിനകത്ത്, ഇതിൻ്റെ പ്രസവമാണെങ്കിലും മറ്റേ രോഗങ്ങൾ വയറിളക്കവും എല്ലാം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടതായ മരുന്നുകളൊക്കെ കൊടുക്കുന്നത് എൻ്റെ വൈഫാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ? തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ വളരെ സപ്പോർട്ടുണ്ട്. വൈഫ് മിക്കവാറും സമയങ്ങളിൽ ഈ കൂടിനകത്ത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക.
അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.